അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ ഇബ്ർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഇബ്നു ഹൈസം. അറബി ഭാഷയെയും അറബ് സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്നവർക്ക് അഭിമാനിക്കാവുന്ന ഒരു ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനെയാണ് ഈ പാഠത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇബ്നു ഹൈസം. പാഠത്തിലേക്ക് നോക്കാം. അഹദ് ഉലമാഹി സലാസ യസ്ദഹി ബിഹിം താരീഖുൽ ഇൽം വഹും ഇബ്നു സീന വ ഇബ്നു ഹൈസം വൽ ബിറൂനി. ശാസ്ത്രചരിത്രം, താരീഖുൽ ഇൽമ്, ഹിസ്റ്ററി ഓഫ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രചരിത്രം, വിജ്ഞാന ചരിത്രം, അഭിമാനം കൊള്ളുന്ന, ഇസ്ദഹ യസ്ദഹി എന്ന് പറഞ്ഞാൽ അഭിമാനം, ബിക്കം പ്രൗഡ്, അഭിമാനം കൊള്ളുന്ന മൂന്ന് ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഇബ്നു ഹൈസം. അഹദ് ഉലമായി സലാസ, മൂന്ന് ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഇബ്നു ഹൈസം. യസ്ദഹി ബിഹിം താരീഖുൽ ഇൽമ്, ശാസ്ത്രചരിത്രം അഭിമാനം കൊള്ളുന്ന മൂന്ന് ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഇബ്നു ഹൈസം. വഹും, ആ മൂന്ന് പേര്. ഇബ്നു സീന, യൂറോപ്യന്മാർക്കിടയിൽ അവിസന്ന എന്ന പേരിൽ അറിയപ്പെട്ട വൈദ്യശാസ്ത്ര രംഗത്ത് അൽ കാനൂനും ഫിത്തിബ് എന്ന ഗ്രന്ഥം രചിച്ച വലിയ ശാസ്ത്രജ്ഞനാണ് ഇബ്നു സീന. രണ്ട്, വ ഇബ്നു ഹൈസം, രണ്ടാമത്തെ ആളാണ് ഇബ്നു ഹൈസം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബു അലി അൽ അസനബിനു ഹൈസം എന്നാണ്. പ്രകാശശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ കിതാബുൽ മനാദിർ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഓപ്റ്റിക്സിൻ്റെ രചയിതാവാണ് ഇബ്നു ഹൈസം. മൂന്നാമത്തെ ആളാണ് അൽ ബിറൂനി. പ്രശസ്തനായ ഭൂഗർഭശാസ്ത്രജ്ഞനും നരവംശാസ്ത്രജ്ഞനുമാണ്, അതുപോലെ തന്നെ ചരിത്രകാരനുമാണ് അൽ ബിറൂനി. അപ്പോൾ ശാസ്ത്രലോകത്തിന് അഭിമാനിക്കാവുന്ന മൂന്ന് ശാസ്ത്രജ്ഞരാണ് ഇബ്നു സീന, അതുപോലെ ഇബ്നു ഹൈസം, അതുപോലെ അൽ ബിറൂനി. ബലഹത്തൽ അദാറത്തുൽ ഇസ്ലാമിയ ഫി ആഴ്ദിഹിം, ഇസ്ലാമിക വൈജ്ഞാനിക സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാമിക ശാസ്ത്ര നാഗരികതയ്ക്ക് ഇവരുടെ കാലത്ത്, ഫി അഹിദിഹിം അവരുടെ കാലത്ത്, അൽ ദിർവ, ദിർവത്തിനാല് ടോപ്പ്, പീക്ക്, കൊടുമുടി, ഇസ്ലാമിക ശാസ്ത്രത്തിൻ്റെ നാഗരികത ഇവരുടെ കാലത്ത് അത്യുന്നതിയിൽ എത്തി. ദിർവത്തിനാൽ ഉന്നതിയിലെത്തി, ബലഹത്തനെത്തി. ബലഹത്തൽ അദാറത്തുൽ ഇൽമിയ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശാസ്ത്ര നാഗരികത എത്തി. ഫി ആഴ്ദിയും അവരുടെ കാലത്ത്, അതിർവ, അതിൻ്റെ അത്യുന്നതയിലെത്തി. വദാലിക്ക, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഫി മുൻതസിഫിൽ ഖർണിൽ ആഷിർ ഇല മുൻതസിഫിൽ ഖർണിൽ ആദി അശ്ര മീലാദി. അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞത് പത്താം നൂറ്റാണ്ടിൻ്റെ മുൻതസിഫറ പകുതി മധ്യം മുതൽ, ഇല മുൻതസിഫിൽ ഖർണിൽ ആദി അശ്ര മീലാദി, ക്രിസ്താബ്ദം പത്താം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയാണ്. അപ്പോൾ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെയാണ് അവരുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിന് മറ്റൊരു പേരും കൊണ്ട് ഇസ്ലാമിക സുവർണ കാലഘട്ടം, ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നും ഈ കാലഘട്ടത്തിന് അറിയപ്പെടുന്നു. അതായത് ഔ അല്ലെങ്കിൽ അത് ഹിജ്റ വർഷത്തിലേക്ക് നോക്കുമ്പോൾ മുൻതസിഫുൽ ഖർണി റാബിഹ് ഇല മുൻതസിഫുൽ ഖർണിൽ ഹാമിസ് ഇജ്രി, ഹിജ്റ നാലാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ ഹിജ്റ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെയായിരുന്നു അവരുടെ ആ കാലഘട്ടം. അതായത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ്. വഹുവ, അദ്ദേഹം ഇബ്നു ഹൈസം, ക അഹദി ഉലമാഹി ത്വബീഅത്തുൽ ഇസ്ലാമിയ്യൻ, അദ്ദേഹം ഇസ്ലാമിലെ തൊബീഇനെ ഭൗതികം അതായത് ഫിസിക്സ്, ഇസ്ലാമിലെ ഭൗതിക ശാസ്ത്രജ്ഞരിൽ, ഫിസിക്സുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരിൽ പ്രമുഖരായ ഒരാളാണ് അദ്ദേഹം. ഉലമാ തൊബീഹാണ് ഫിസിക്സിലെ ശാസ്ത്രജ്ഞന്മാർ.
യൂത്തബർ ഇസ്ലാമിക ലോകത്തെ ഭൗതികശാസ്ത്രജ്ഞരിൽ പ്രഗത്ഭനായ ഒരാളാണ് അദ്ദേഹം. യൂത്തബറു അദ്ദേഹത്തെ എണ്ണപ്പെടുന്നത് അൽ അർഫഹു ഷഹിനൻ. അർഫഹു ഷഹിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായിട്ട്, ശാസ്ത്ര ലോകത്തെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു. വൽ അഴില കാഴ്ബൻ വൽ അർസഹു കദമൻ, ഇതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ്. വൽ അഴില കാഴ്ബൻ, അഴില കാഴ്ബൻ എന്ന് പറഞ്ഞാൽ കാഴ്ബറ ഞെരിയാണ്, ഞെരിയാണി ഉയർന്ന ആള്. അതായത് അർഫഹു മക്കാന, ഉയർന്ന സ്ഥാനമുള്ള ആള്. ഞെരിയാണി ഉയർന്ന ആളെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർഫഹു മക്കാനത്തിന്, ഉയർന്ന സ്ഥാനമുള്ള ആളും. അതുപോലെ വൽ അർസഹു കദമൻ, അർസഹു കദമൻ എന്ന് പറഞ്ഞാൽ പാദം ഉറച്ച ആൾ, അല്ലെങ്കിൽ ഉറച്ച പാദമുള്ള ആൾ. അപ്പോൾ അർഫഹു ഷഹിൻ, അതുപോലെ അഖില കാഴ്ബൻ, അർസഹു കദമൻ എന്നൊക്കെ ഓരോ പ്രയോഗങ്ങളാണ്. അർസഹു കദമൻ എന്നതിൻ്റെ അർത്ഥം ഉറച്ച പാദമുള്ള ആൾ. അതിനർത്ഥം ആഗില മഹാറ, നല്ല കഴിവുള്ള ആള്, സ്കിൽഡായ ആള്. അപ്പൊ അതായത് ശാസ്ത്ര ലോകത്ത് ഔന്നത്യത്തിന്റെ എല്ലാ ഉന്നത വിശേഷണങ്ങളുമുള്ള ആളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. യൂത്തബറു അദ്ദേഹത്തെ കണക്കാക്കുന്നത് അല്ല അർഫഹു ഷഹിനൻ, അത്യുന്നതനായ വ്യക്തിയായിട്ടും, അതുപോലെ അഖില കാബൻ, ഉന്നത സ്ഥാനമുള്ള ആളായിട്ടും. വൽ അർസഹു കദമൻ, ഉറച്ച പാദം എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള, നൈപുണ്യമുള്ള ആളായിട്ടുമാണ് അദ്ദേഹത്തെ ശാസ്ത്രലോകത്ത് കണക്കാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ശാസ്ത്രലോകത്ത് ഔന്നത്യത്തിൻ്റെ എല്ലാ ഉന്നത വിശേഷണങ്ങളുമുള്ള ആളായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നത്. വലഅല്ലഹു, അദ്ദേഹം മായക്കാം ഫി മുഖദ്ദിമത്തി ഉലമാഹി തൊബിഅത്തി ഫി ജമീൽ ഉസൂരി വൽ അഹ്കാബ്. അസ്റുൻ ജമ്മാണ് ഉസൂർ, കാലങ്ങൾ. അഹ്കാബ് ഹുക്കുബുൻ ജമ്മ് അഹ്കാബ്, യുഗങ്ങൾ. യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുദ്ദത്തും തൊബീലത്തും മുന്നേ ദഹർ, നീണ്ട കാലഘട്ടത്തിനാണ് യുഗം എന്ന് പറയുക. അതായത് എൺപതോ അതിലധികമോ വർഷത്തിനാണ് യുഗം എന്ന് പറയുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ മുൻനിരയിൽപ്പെട്ട ഒരാളായേക്കാം. അത് ഏത് എല്ലാ കാലങ്ങളിലും യുഗങ്ങളും എടുത്തു നോക്കിയാൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ മുൻനിരയിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അതായത് അദ്ദേഹം ഒരു കേവലം ഒരു ഇസ്ലാമിക ഭൗതിക ശാസ്ത്രജ്ഞന് മാത്രമല്ല, മറിച്ച് ഒരു പക്ഷേ എല്ലാ യുഗങ്ങളിലെയും കാലഘട്ടങ്ങളിലെയും ഭൗതിക ശാസ്ത്രജ്ഞന്മാരെടുത്തു നോക്കിയാൽ അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളായിട്ട് ഇബ്നു ഹൈസമിനെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ലഅല്ലഹു, കാണാൻ കഴിഞ്ഞേക്കാം. വഖദ് അറഫ്തഹു ഉറൂബ ബിസ്മി അൽ ഹാസിൻ. ഉറൂബന യൂറോപ്പ്, യൂറോപ്യന്മാർ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്, അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, അവർ മനസ്സിലാക്കിയിരുന്നത് അൽഹസിൻ എന്ന പേരിലാണ്, അൽഹസിൻ എന്ന പേരിലാണ്. വഹുവ തഹരീഫുൻ, തഹരീഫറെ മാറ്റങ്ങൾ വന്നത്. വഹുവ തഹരീഫുൻ ലി കലിമത്തി അൽഹസൻ, അൽഹസൻ എന്ന പദത്തിന് പേരിന് മാറ്റങ്ങൾ വന്നിട്ടാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റം എപ്പോൾ വന്ന ഒരു രൂപമാണ് ഹൽഹസൻ. അൽ ഹസൻ എന്നത് യൂറോപ്യന്മാർ അൽ ഹസൻ എന്ന പേരിലാണ് ഉപയോഗിച്ചിരുന്നത്. യൂറോപ്പ് അദ്ദേഹത്തെ അറിഞ്ഞത് ഹൽ ഹസൻ എന്ന പേരിലാണ്. അത് ഹൽ ഹസൻ എന്ന പദത്തിൻ്റെ ഒരു ഡീവിയേഷനാണ്, വ്യതിയാനമാണ്, തഹരീഫാണ്, വ്യതിയാനമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്ന പേര്, അതെങ്ങനെ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുന്നു. മുഹമ്മദ് കുട്ടി എന്നത് മമ്മൂട്ടി ആയതുപോലെ, മുഹമ്മദ് എന്നത് മമ്മദും മഹമ്മദും ഒക്കെ ആയി ഉപയോഗിക്കും പോലെ, ഫാത്തിമ എന്നതിനെ ഫാത്തുമ എന്നായി ഉപയോഗിക്കും പോലെ, അൽ ഹസൻ എന്ന പേര് യൂറോപ്യൻ വൽക്കരിച്ചപ്പോൾ അൽ ഹസിൻ എന്നായി മാറി. അപ്പോൾ യൂറോപ്പ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അൽ ഹസിൻ എന്ന പേരിലാണ്. വഹുവ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ അസനു ബിൻ ഹൈസൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അസനു ബിൻ ഹൈസം എന്നാണ്. വലിദ, അദ്ദേഹം ജനിച്ചത് ഫി മുൻതസിബിൽ ഖർനി റാബി ഹിജ്രി, ഇജ്റാം നാലാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ്. ഹവാലൈ, ഹവാലൈ അറൗണ്ട് ഏകദേശം സനത്ത സലാസുമിയത്തും വർബഹും ഹംസീന ഇജ്രിയ, അത് ക്രിസ്തു വർഷത്തിലേക്ക് മാറ്റുമ്പോൾ സനത്ത തിസുമിയ ഹംസും വസിത്തീന മീലാദിയ,
ഏകദേശം ഹിജ്റ 354 അതായത് AD 965 ഹിജ്റ 400 മധ്യത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വയാഷ അവലു അംരിഹി ഫിൽ ബസറ അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹം ജീവിച്ചത് ബസറയിലാണ്. ബസറ എല്ലാവർക്കും അറിയാലോ, ഈ ഇറാഖിലെ ഒരു പ്രമുഖമായ പട്ടണമാണ് ബസറ. ബസറയിലാണ് അദ്ദേഹം ആദ്യകാലത്ത് ജീവിച്ചത്. സുമ്മ ഇന്തക്കല അലൽ ഖാഹിറ പിന്നെ അദ്ദേഹം കൈറോയിലേക്ക് പോയി, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലേക്ക് താമസം മാറി. ബി ദഅവതി മിനൽ ഹാക്കിമി ബി അംരില്ലാ ഹാക്കിം ബി അംരില്ലയുടെ ക്ഷണപ്രകാരം അദ്ദേഹം കൈറോയിലേക്ക് പോയി. ഹാക്കിം ബി അംരില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിമിയ രാജവംശത്തിലെ ആറാമത്തെ ഖലീഫ, അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫാത്തിമി രാജകുടുംബത്തിലെ ആറാമത്തെ ഖലീഫയായ ഹാക്കിം ബി അംരില്ലായുടെ ക്ഷണപ്രകാരം ഇബ്നു ഹൈസം അദ്ദേഹം ഈജിപ്തിലേക്ക് താമസം മാറി. ഇന്തക്കല ഇലാന അങ്ങോട്ട് പോയി. വഫീഹ അവിടെ അതായത് കൈറോയിൽ കാഹിറയിൽ ആഷ അദ്ദേഹം ജീവിച്ചു. അഖലബ ഉംരിഹി അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ സിംഹഭാഗവും, അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ സിംഹഭാഗം അല്ലെങ്കിൽ മിക്ക ഭാഗവും അദ്ദേഹം ജീവിച്ചത് കൈറോയിലാണ്. വ അല്ലഫ മൗലമ കുത്തുബുഹു മൗലമറ മെജോറിറ്റി അദ്ദേഹത്തിൻ്റെ അധിക ഗ്രന്ഥങ്ങളും മെജോറിറ്റി ബുക്സ് രചിച്ചത് കൈറോയിൽ വെച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ജീവിച്ചത് കൈറോയിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കിതാബുകളുടെ ഗ്രന്ഥങ്ങളുടെ മിക്ക ഗ്രന്ഥങ്ങളും രചിച്ചതും കൈറോയിൽ വെച്ചാണ്. അപ്പോൾ ലല്ലത്ത് കുത്തുബുഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായി മാറി. അൽ മർജു റഫറൻസായി മാറി, അവലംബമായി മാറി. അല്ലദീ യഅതമിദു അലൈഹി അഹ്ലു സിനാഅത്തി ഫീ ഇൽമുല്ലാഹ് ഇൽമുല്ലാഹന പിന്നെ പ്രകാശശാസ്ത്രം, പ്രകാശശാസ്ത്രത്തിൽ ഗവേഷണ നിരീക്ഷണ നിർമ്മാണങ്ങൾ നടത്തുന്നവർ, അതാണ് അഹ്ലു സിനാഹ വ്യവസായത്തിന് ഇൻഡസ്ട്രിയൽ പീപ്പിൾ. ശരിക്കും അഹ്ലു സിനാഹ ഇൻഡസ്ട്രിയൽ പീപ്പിൾ, വ്യവസായങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ. ഫീ ഇൽമുല്ലാഹ് പ്രകാശശാസ്ത്രത്തിൽ വ്യവസായങ്ങൾ നടത്തുന്ന ആളുകൾ, അവരുടെ നിരീക്ഷണം, അതായത് പ്രകാശശാസ്ത്രത്തിൽ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നിർമ്മാണങ്ങളും നടത്തുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട റഫറൻസ് ഗ്രന്ഥമായി ഇബ്നു ഹൈസമിൻ്റെ ഗ്രന്ഥങ്ങൾ മാറി. ഹത്തൽ കർണി സാബി അശ്രമീലാദി AD 17 വരെ, അതായത് 11 മുതൽ 17 വരെ ഇബ്നു ഹൈസമിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രകാശശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിച്ചിരുന്നു. വഖാന യുസമ്മി ഇൽമുൽ മനാദിർ, വഖാന യുസമ്മ ഇൽമുൽ മനാദിർ, അത് ഇൽമുൽ മനാദിർ എന്ന പേരിലും സയൻസ് ഓഫ് ഓപ്റ്റിക്സ് എന്ന പേരിലും അല്ലെങ്കിൽ പ്രകാശശാസ്ത്രം എന്ന പേരിലും അത് അറിയപ്പെടുന്നു. വഖാന യുസമ്മ ഇൽമുൽ മനാദിർ പ്രകാശശാസ്ത്രം എന്ന പേരിലും അത് അറിയപ്പെടുന്നു.